പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലെ കർഷകന് പറമ്പിൽ നിന്നും ഒരു പാമ്പിൻ കുഞ്ഞിനെ കിട്ടി ഏതോ പക്ഷിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പകുതി ജീവനിൽ കിടന്ന പാമ്പിനെ ആ നല്ല മനുഷ്യൻ പാലും ഭക്ഷണവും എല്ലാം നൽകി സുഖപ്പെടുത്തി പാമ്പ് വളരാൻ തുടങ്ങി വളർന്നു വന്നപ്പോൾ മനസ്സിലായി അതൊരു പെരുമ്പാമ്പാണെന്ന് രണ്ടുപേരും നല്ല ചങ്ങാത്തത്തോടെ കഴിഞ്ഞു പോന്നു അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി കാലം മുന്നോട്ട് നീങ്ങവേ വീട്ടിലെ എലിശല്യം ഇല്ലാതായി അതിനുശേഷം ഇയാൾ വളർത്തിയിരുന്ന കോഴികളുടെ എണ്ണം കുറയുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അയാൾ നോക്കുമ്പോൾ കോഴിക്കള്ളൻ പെരുമ്പാമ്പാണെന്ന് മനസ്സിലായി കോഴികൾ പോയാൽ പോട്ടെ പാമ്പ് വളരട്ടെ എന്ന് ആ നല്ല കർഷകൻ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ കോഴികൾ തീർന്നപ്പോൾ വീട്ടിലെ പൂച്ചയെ തീർത്തു പൂച്ചയല്ലേ സാരമില്ല പാമ്പുണ്ടല്ലോ എന്ന സമാധാനത്തിൽ അയാളിരുന്നു അതിനുശേഷം വളർത്തു നായേയും ശരിപ്പെടുത്തി ചെറിയ ദുഃഖത്തോടെ അതും അയാൾ ക്ഷമിച്ചു പിന്നെ അയാൾ കൊടുക്കുന്ന പാൽ പാമ്പ് കുടിക്കാതായപ്പോൾ ഇയാൾ കോഴികളെ വാങ്ങിക്കൊടുത്തു അതും കഴിക്കാതായപ്പോൾ പൂച്ചയെ കൊണ്ടുവന്ന് കൊടുത്തു അതും കഴിച്ചില്ല അപ്പോൾ അയാൾ നായെ കൊണ്ടുവന്ന് അതും കഴിക്കുന്നില്ല പക്ഷേ പാമ്പ് ദിവസവും ഇയാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത് വന്ന് കിടക്കും അങ്ങനെ പാമ്പ് ഒന്നും കഴിക്കാത്തതിനാൽ അയാൾക്ക് സങ്കടമായി അതിനെന്തോ രോഗമാണെന്ന ആദിയിൽ പാമ്പിനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞ് ഇയാളോട് ചോദിച്ചു ഈ പാമ്പ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണോ വിശ്രമമെന്ന് ആ കർഷകൻ പറഞ്ഞു ഇവനിപ്പോൾ ഞാനില്ലാതെ വിശ്രമമില്ല അത്രയും ഇഷ്ടമാണ് എന്നെയെന്ന് അവൻ ഭക്ഷണം കഴിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട അവന് വേണ്ട ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പാമ്പ് നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുന്നത് അവൻ കഴിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നിങ്ങളെ തന്നെയാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പാമ്പ് നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവനെ ദൂരെ ഏതെങ്കിലും കാട്ടിൽ ഉപേക്ഷിക്കുക സ്വന്തം ജീവൻ്റെ കാര്യമായതിനാൽ അയാൾ അതിനെ ഉപേക്ഷിച്ച് തടിതപ്പി തപ്പി ഈ അവസ്ഥയാണിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കഴിച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ് സുഡാപ്പികൾ ഇത് വിഴുങ്ങാനാണോ വളർത്താനാണോ എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കളുടെ സംശയം വോട്ട് ചോദിച്ച് അങ്ങോട്ട് പോയതല്ല അവർ സ്വമേധയാ ഇങ്ങോട്ട് വന്ന് തരാമെന്ന് പറഞ്ഞതാണ് അത് കേട്ട് കുളിർത്ത കെ സുധാകരനെയും കെ മുരളീധരനെയും പോലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അതിൽ ഒരു തെറ്റും കണ്ടില്ല പക്ഷേ ആരെങ്കിലും വോട്ട് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത് എന്തിനാണ് കിട്ടുന്നത് ലോട്ടറി പക്ഷേ ഇത് കേട്ട് ഹാലിളകിയ സി പി എമ്മുകാരും ബി ജെ പി കാരും ഉണ്ടാക്കിയത് എന്തൊക്കെ പുകലുകൾ നിരോധിത പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാർട്ടിയുമായി കോൺഗ്രസ്സിന് കൂട്ടുകെട്ടെന്ന് ബി ജെ പി കാർ ദേശീയ തലത്തിൽ മയക്കുവെച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ യു ഡി എഫിന് പ്രഖ്യാപിക്കേണ്ടി വന്നു സുഡാപ്പിയുടെ വോട്ട് സംഘടനാപരമായി വേണ്ട വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങാം ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കുന്ന സഹാക്കുകളുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുഡാപ്പിക്കാരുടെ പിന്തുണ എൽ ഡി എഫ് സ്വീകരിച്ചതല്ലേ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് സി പി എമ്മിനും ഇടതുമുന്നണിക്കും അറിയാം പെരുമ്പാമ്പ് അതിൻ്റെ തനി സ്വഭാവം എടുക്കുമെന്ന് ഇത് കോൺഗ്രസ്സുകാർ എന്ന് മനസ്സിലാക്കുമോ എന്തോ